അപ്പം മുകളിൽ കയറി നോക്കാം. 1400 പരം ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. വാ, ഇത് അങ്കോലം എന്ന് പറയും. അങ്കോലം 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 പെങ്കോലം ഉണ്ട്. അങ്കോലത്തിന്റെ പ്രത്യേകത, ആദ്യമായിട്ട് പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് കണ്ടെത്തിയത് അങ്കോലത്തിൽ നിന്നാണ്. ശരി. അതുപോലെ തന്നെ ഇതിനകത്തൊരു മിത്തായിട്ട് ഒരു കഥയായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ കായ്, ഇത് ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ ഇതിന്റെ കായുണ്ടാവും. കാരണം നമുക്ക് കഴിക്കാൻ പറ്റും, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ കായ് തറയെ വീണ് കഴിഞ്ഞാൽ തിരിച്ച് ഈ മരത്തിലേക്ക് കയറുമെന്നാണ് പറയപ്പെടുന്നത്. അതൊരു കഥയായിട്ടാണ്, എത്രമാത്രം കറക്റ്റ് നമുക്കറിയില്ല. പക്ഷേ പലരും അങ്കോലത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിന് പണ്ട് കാലത്ത് ഈ ഇവര് വൈദ്യന്മാരൊക്കെ താഴെ ഈ മരത്തിന് ചവിട്ടി കൊണ്ടുവന്ന് ഒന്നി പിന്നെ ഭസ്മം അല്ലെങ്കിൽ ചാരം, ഇത് രണ്ടു വിടും. അപ്പൊ ഈ താഴെ വീണ കായകൾ മേളിലാണെന്നറിയാൻ വേണ്ടി മേളിലുള്ള മരത്തെ നോക്കുമ്പോൾ ചാരം പറ്റിയ കാ പറിക്കും. പറിച്ചിട്ട് അത് എണ്ണ ഉണ്ടാക്കിയാൽ വളരെ അത്ഭുത സിദ്ധിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രമാത്രം കറക്റ്റാണ് നമുക്കറിയത്തില്ല. പക്ഷേ ഇതൊരു മെഡിസിൻ പ്ലാന്റ് ആണ്. ഇതിന്റെ ഇലയെടുത്ത് മുടിക്ക് വേണ്ടിയുള്ള എണ്ണ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല സാധനത്തിൽ ഈ ഒരു അങ്കോലം എന്ന് പറഞ്ഞ ചെടി ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്, കാടുകളിലൊക്കെ ഉണ്ട്. അല്ലാതെയുണ്ട്. ഇതാണ് ദന്തപ്പാല. ദന്തപ്പാലയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ സോറിയാസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാ. അതുപോലെ മൃഗങ്ങൾക്ക്, മൃഗങ്ങളുടെ ഈ ചെറുതായിട്ടുള്ള പുണ്ണ് മുറിവ് കരിയാത്ത മുറിവൊക്കെ മാറുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. പലയിടത്ത് ഈ ചൊറി പോലൊക്കെ വരുന്നത്. ഇതിന്റെ ഇല എടുത്തിട്ട് നമ്മൾ വെള്ള എണ്ണ തിളപ്പിച്ചെടുക്കുമല്ല, വെയിലത്ത് ഇതിന്റെ ഇല പറിക്കുന്നതിന്റെ അന്ന് തന്നെ വേണം നല്ല വെളിച്ചെണ്ണയിൽ. ഇതിപ്പോ 1 കിലോ വെളിച്ചെണ്ണയിൽ 1 കിലോ തന്നെ പിന്നെ ഇല ഇടേണ്ടത്. ഇല എടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെക്കുക, 7 ദിവസം വെയിൽ കൊള്ളിക്കുക. എന്നിട്ട് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ സോറിയാസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് താരൻ പോകാൻ വേണ്ടി അതിനകത്തുനിന്ന് 100 എണ്ണ എടുത്താൽ 1 കിലോ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് താരനൊക്കെ നല്ലതാണ്. അങ്ങനെ സൂപ്പർ സാധനം. ഇത് അങ്ങനെ എന്ത് രോഗത്തിനും ഇവിടെ ഔഷധ സസ്യങ്ങൾ അത്യാവശ്യമുണ്ട്. ഇത് കുരുപ്പരത്തി എന്ന് പറയും. പരുത്തി പരുത്തി എന്നൊക്കെ കേട്ടില്ലേ, നമ്മുടെ തുണി, മറ്റേ തുണി ഉണ്ടാക്കുന്നേ, തുണി ഉണ്ടാക്കുന്ന ഇതിന്റെ ഇതിന്റെ പഞ്ഞി ഉണ്ട്. അതാണ് ഇതാണ് പണ്ട് കാലത്ത് നമ്മൾ വിളക്ക് കത്തിക്കത്തില്ലയോ, വിളക്ക് കത്തിക്കുന്ന ഇതിന്റെ തിരി എടുത്തിട്ട് വിളക്ക് കത്തിക്കുമായിരുന്നു. അതാണ് കുരുപ്പരത്തി. നമ്മൾ ആ പണ്ട് കാലത്ത് ഡ്രസ് ഉണ്ടാക്കുന്നത് ഇങ്ങനായിരുന്നു. ഇതിന് നല്ല കുരുകളുണ്ട് കേട്ടോ. ആ കുരു എടുത്തിട്ട് എണ്ണ ഉണ്ടാക്കും. പരുത്തി പരുത്തി എണ്ണ എന്നൊക്കെ പറയത്തില്ലയോ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കി ഒരു കുരു വരുന്ന കാണാം. ഈ വേറൊരു ചെടിയാണ്. അപ്പൊ അതിന്റെ ഇല എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് കോഴിമുഞ്ഞ. കോഴിമുഞ്ഞ കോഴിമുഞ്ഞ ഈ കോഴിമുഞ്ഞക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഇല എടുത്തിട്ട് അരച്ച് തലയെ പുരട്ടി കഴിഞ്ഞാല് താരനെ അതുപോലെ പേനെ ഈരെല്ലാം പോവും. പേനും ഈരും എല്ലാം പോവും. അപ്പം ഏറ്റവും ശക്തമായിട്ട് പേനുള്ളവർക്ക് കെമിക്കലൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് ഈ കോഴി കോഴിക്കൊക്കെ കോഴിപ്പേനല്ലയോ, അതിനൊക്കെ ഇത് അരച്ച് തേക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പേൻ പോകും. ഒരു യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ചെടിയാണ് കോഴിമുഞ്ഞ എന്ന് എന്റെ പേര്. കോഴിമുഞ്ഞ എന്തൊക്കെ പേരുകളിലെ ഔഷധ സസ്യങ്ങൾ, നമ്മൾ അറിയാത്ത ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇവിടെ. ഇതൊരു വലിയ അത്ഭുതമാണ്. ഇത് കണ്ടു കഴിഞ്ഞാ വെറ്റയുടെ കൂട്ടൊക്കെ നിൽക്കും. പക്ഷേ ഇത് തിപ്പലി എല്ലാവർക്കും അറിയാം, തിപ്പലി എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊരു വളരെ അത്ഭുതമായൊരു തിപ്പലിയാണ്. മധുരമുള്ള തിപ്പലി, മധുരമുള്ളത്. ആ ഇത് ഇതാണ് തിപ്പലി. ഇത് പഴുത്തില്ല, പഴുത്തില്ല. പഴുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല മധുരമാണ്. വളരെ റയറായിട്ടൊരു പ്ലാന്റ് ആണ് മധുരമുള്ള തിപ്പലി. ഇത് ചവച്ച് കഴിക്കാൻ നല്ലതായിട്ട്, മറ്റേത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര എരിയാ. തിപ്പലി സാധാരണ തിപ്പലി ഭയങ്കര എരിയാണ്, പക്ഷെ ഇത് മധുരമുള്ള തിപ്പലിയാണ്. പഴുത്താൽ നല്ല മധുരമാണ്. ചുരുക്കം പറഞ്ഞ ഓരോന്നോരോന്ന് എടുക്കുകയാണെങ്കിൽ ഇത് എന്താ പറയാ, 10-20 എപ്പിസോഡ് ആയാലും അത്രയും മാത്രം എന്താ പറയാ ഔഷധ സസ്യങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഉൽക്കണ്ടകം. ഉൽക്കണ്ടകം ഉൽക്കണ്ടകം ഇത് രാജസ്ഥാൻ പോലുള്ള സ്ഥലത്താണ് വാദം കപം പിത്തം അങ്ങനെയുള്ള സാധനത്തിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെടിയായത്. ഇതിനകത്ത് അങ്ങനെ ആൾക്കാരൊന്നും കയറി പിടിക്കാൻ പറ്റത്തില്ല. നല്ല മുള്ളാണ്. ഇത് രാജസ്ഥാൻ പോലുള്ള മരുഭൂമി പോലുള്ള സ്ഥലത്താണ് ഇത് ഉണ്ടാവുന്നത്. നല്ല മുള്ളാണുള്ളത്. ഇതിന്റെ മുകളിൽ കായ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഇതിന് കായ ഒന്നും ഉണ്ടാവത്തില്ല, പൂ ഉണ്ടാവും. നല്ല രസമുള്ള ഇതിന്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തൊരു സാധനം ഉണ്ട്, ഇതാണ് സമുദ്രപ്പച്ച. സമുദ്രപ്പച്ച ഇതിന് അടിവശം നോക്കിയ ഒരു സിൽവർ ടോണാ. സിൽവർ പോലെ ഇത്, പക്ഷേ ഭയങ്കര മെഡിസിനാണ്. ഏറ്റവും നിസാരമായിട്ട് പറഞ്ഞാല് ഇതിന്റെ ഈ സോ മറ്റേ നമ്മുടെ വെരിക്കോസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതിന്റെ ഇല എടുത്തിട്ട് നല്ല വൃത്തിക്ക് ശരിക്കും ചതച്ച് പിഴിഞ്ഞിട്ട് കോട്ടൺ തുണി അതിനകത്ത് മുക്കി വെച്ചിട്ട് ആ കോട്ടൺ തുണി എടുത്തിട്ട് കാലിൽ കെട്ടുക. വെരിക്കോസുള്ള കാലിൽ കെട്ടിട്ട് പിറ്റേന്ന് രാവിലെ വരെ അങ്ങനെ ഒരു 3-4 ദിവസം ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടിയായിട്ടിരിക്കുന്ന ബ്ലഡ് വളരെ നൈസായിട്ട്
അത് മാറും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് കുറെ അസുഖം നമുക്ക് പറയാൻ പറ്റുന്ന അത്രയ്ക്ക് ഒരു പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് പടത്ത് നിൽക്കുന്നുണ്ടോ? ഇതുപോലെ തന്നെ സഹസ്രദളം താമര, ആയിരം ഇതിലുള്ള താമര, ആയിരം ഇതിലുള്ള താമര, സഹസ്രദളം താമര ഒരു പ്രാവശ്യം പൂത്തായിരുന്നു. അതെ. അപ്പൊ ഇനി രണ്ടാമത് പൂക്കാനുള്ള രീതിയിലാണ്. അപ്പൊ ആയിരം ഇതിലുള്ള താമരക്ക് വേണ്ടി നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാം. കറക്റ്റ്. അത് തന്നെ. ഇനി വേറൊരു വലിയ സാധനം ഞാൻ കാണിക്കാം, അടിപൊളി ഒരു സാധനം. ഇതൊരു വെടിക്കട്ട, ഇത് പാൻ മസാല എന്ന് പറയും. പാൻ മസാല ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ ഇലയെടുത്ത് രാജാക്കന്മാര് പള്ളിയുറക്കം കഴിഞ്ഞ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ഇലയും തുളസി വെറ്റയും കൂടെ ചവച്ചിറക്കുമായിരുന്നു. ദഹനത്തിന് നല്ലതാണാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇലയെടുത്ത് ഇങ്ങനെ ഒന്ന് ചവച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല വായിക്കാത്ത നല്ല സുഗന്ധമാണ്. ഇതിപ്പോ ഒന്ന് ചുമ്മാ നല്ല മണമാ, ഒരു മസാലയാണ് മണം. മസാല അതായത് കറുകപ്പട്ടടയൊക്കെ. കറക്റ്റ്. മണമായിരുന്നു ചവച്ചിരുന്നേ. ഒരു പുളിയോ എരിവോ ഒരു മസാല മസാല എന്തൊക്കെയുണ്ട്. നല്ല മണമാ, ഗന്ധമാ, അടിപൊളി അടിപൊളി. അപ്പൊ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്നപ്പോ മറ്റൊരു സസ്യം. സാധാരണ നമ്മള് കർപ്പൂരം ഒക്കെ കത്തിക്കത്തില്ലയോ? പലരും എന്നോടും ചോദിച്ചിട്ടുണ്ട് ഈ കർപ്പൂരം ഇത് എങ്ങനെ വരുന്നതാണ്, എന്തിൽ നിന്നാന്നുള്ളത്. ഈ മരത്തിന്റെ തടിയിൽ നിന്ന് എടുക്കുന്നതാണ് കർപ്പൂരം എന്ന് പറയുന്നത്. ഇതിന്റെ ഇല മണപ്പിച്ച് നോക്കിയുണ്ടല്ലോ, ഇതിന്റെ ഇല ഇങ്ങനെ മണപ്പിച്ചോ കർപ്പൂരത്തിന്റെ മണമാണ്. അത് ശരി, കർപ്പൂരത്തിന് മണമാണ്. ഇതിന്റെ വലിയ തടിയാവും, ആ തടി മുറിച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അങ്ങനെ കർപ്പൂരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വീഡിയോ കിടപ്പുണ്ട്, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ കർപ്പൂരം ഉണ്ടാക്കുന്ന മരമാണ്. അത് തന്നെ. ഇതിന്റെ മരം എടുത്തിട്ട് മരം പ്രോസസ് ചെയ്യും, അതിനെ പിന്നെ പ്രത്യേക വാറ്റി എടുക്കുന്നതിന്റെ കൂട്ടം എടുത്തിട്ട് വെള്ള പൊടി പോലെ വരും. ആ പൊടി ഉണ്ടാക്കിട്ട് പിന്നെ ഡൈ ഉണ്ടാകും. ആ പൊടി എടുത്തിട്ട് ഡൈ പോലെ ഉണ്ടാക്കിയിട്ട് ആ ഡൈ വെച്ചിട്ടാണ് ഈ കർപ്പൂരം അതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊന്ന് മണപ്പിച്ച് നോക്കി. മണപ്പിച്ച് നോക്കുക അല്ലേ. ഈ കൈ കൊണ്ടിന് മുടക്കത്, മറ്റേന്റെ ഒക്കെ സ്മെല്ല്. അതാണ് ഓ ശരിക്കും കർപ്പൂരത്തിന്റെ മണം തന്നെ. അതാണ് അതാണ് അതിന്റെ ഇലക്ക് പോലും ആ കർപ്പൂരത്തിന്റെ മണം തന്നെ. ഇത് തടി വലുതായി കഴിഞ്ഞാൽ അതുപോലെ കർപ്പൂര പെട്ടിയുണ്ട് പണ്ട്. കർപ്പൂര പെട്ടിക്കകത്ത് തുണി വെച്ചാലേ ഒരു ഇരട്ടവാന ഒരു സാധനം കയറത്തില്ല, ചെതൽ പിടിക്കത്തില്ല. കർപ്പൂരപ്പെട്ടിക്ക് ഭയങ്കര വിലയുവാണ്. അപ്പൊ ഒരുപാട് അറിവുകൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കോണ്ടിരിക്കട്ടെ. നമ്മൾ പലതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കർപ്പൂരത്തിന്റെ കഥ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരം പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ആരും ചോദിക്കാറും ശ്രദ്ധിക്കാറും ഇല്ല. കർപ്പൂരം നമ്മൾ ഇടുന്നത് നല്ല പുകയൊരു നല്ല മണം വരുന്നു. അപ്പൊ അടുത്ത് എന്താണ് നമുക്ക് തുടങ്ങിയിട്ടുള്ളൂല്ലേ. ഇതൊക്കെ നമുക്കേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞള്, കരിമഞ്ഞൾ എന്ന് പറയുന്ന 12 വെറൈറ്റി മഞ്ഞൾ എന്തെങ്കിലുമുണ്ട്. കരിമഞ്ഞൾ അതിനകത്ത് വില കൂടിയ കരിമഞ്ഞളുകളുണ്ട്, അല്ലാതുള്ള മഞ്ഞളുണ്ട്. കരിമഞ്ഞളിൽ തന്നെ 12 വെറൈറ്റിയിൽ നമ്മൾ സാധാരണ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കാണുന്ന കരിമഞ്ഞൾ എന്ന് വളരെ വിലക്കുറഞ്ഞ മഞ്ഞളുകളാണ്. പക്ഷെ അതിന്റെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ വാടാർ മഞ്ഞൾ എന്ന് പറഞ്ഞ ലോകത്തിൽ ഏറ്റവും വില കൂടിയ മഞ്ഞളുണ്ട്. കരിമഞ്ഞൾ നല്ല വില ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും വില കൂടിയ ഒരു കിലോ മഞ്ഞൾ എന്ന് പറയുന്നത് എത്ര ആണ് ശരിക്കും? നമ്മൾ അടുത്ത് കേട്ടിട്ടുണ്ട് 2 ലക്ഷം രൂപ വിലയുള്ള മഞ്ഞൾ. ഈ വാടാർ മഞ്ഞളിന് ഭയങ്കര വിലയുണ്ട്. പക്ഷെ അത് ഞാൻ ഇതുവരെ കിലോ ആയിട്ട് കൊടുത്തിട്ടില്ല. ഇവിടുന്ന് ഞാൻ തൈകൾ വാങ്ങിച്ച നല്ല വിലയ്ക്കാണ്. പക്ഷെ എനിക്ക് കൗതുകം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാ തൈ. പക്ഷെ നല്ല വില കൊടുത്ത ഞാൻ തൈ വാങ്ങിച്ചത്. ഞാൻ കിലോ ആയിട്ട് കൊടുത്തില്ല. പക്ഷെ പലരും പറയുന്ന 100,000 രൂപ കിട്ടുമെന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ തരം മഞ്ഞളുണ്ട് ശരിക്കും? ഇവിടെ ഇപ്പം 36 വെറൈറ്റി മഞ്ഞളുണ്ട്. 36 വെറൈറ്റി മഞ്ഞളുണ്ട്. അത് മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരുകൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ മഞ്ഞളാണ്? നമുക്ക് കരിമഞ്ഞള്, വാടാർ മഞ്ഞള്, പിന്നെ നമ്മുടെ കറിമഞ്ഞള്. ലോകത്തിലെ ഏറ്റവും കുറുക്കുമൻ കണ്ടന്റ് കൂടിയ മഞ്ഞളാണ് മേഘാലയ ട്രൈബൽസിന്റെ മഞ്ഞൾ. അതുണ്ട് നമ്മുടെ കയ്യില്. പിന്നെ നമ്മുടെ ട്രൈബൽസ് ഉപയോഗിക്കുന്ന യഥാർത്ഥ മഞ്ഞ കളറുള്ള മഞ്ഞള്. അങ്ങനെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട 36 വെറൈറ്റി മഞ്ഞളുണ്ട്. കാച്ചില് തന്നെ 45 വെറൈറ്റി ഉണ്ട്. അല്ലാണ്ട് പേരെന്താണെന്നറിയോ? തൂണം കാച്ചില്, കുറ്റിക്കാച്ചില്, കവരക്കാച്ചില്, നീലക്കാച്ചില്, പിന്നെ മഞ്ഞക്കാച്ചില്, വെള്ളക്കാച്ചില്, കയ്യാലക്കാച്ചില്, ഇത് അതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ അപ്പുറത്തെ സ്ഥലത്തിലും ഉണ്ട്. അപ്പുറത്ത് വേറെ 28 സെന്റ് സ്ഥലവും ഒരു 50 സെന്റ് സ്ഥലം അവിടെ എല്ലാം നമ്മൾ കാച്ചില്. അത് ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ ഒരെണ്ണം തന്നാൽ എനിക്ക് തിരിച്ച് പകരം തരുക, അല്ലെങ്കിൽ കൃഷി ചെയ്ത് തിരിച്ചു തരുക. അതെല്ലാം അങ്ങനെ ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം ഒരു വിത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഡബിൾക്ക് അടുത്ത വർഷം തിരിച്ചു കൊടുക്കും. പൈസ ഒന്നും വേണ്ട, അങ്ങനെയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി ചില കാര്യങ്ങൾ ഈ വിലയുള്ള ചെടികൾ മാത്രം നമ്മൾ അല്ലാതെ കൊടുക്കുന്നത്. കാരണം നമ്മൾ തിരിച്ചു വരവുണ്ടാവില്ല. തിരിച്ചു വരവില്ല. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത് നീണ്ടു പോയിരിക്കുകയാണ്. ഇത് എന്ത് മഞ്ഞൾ ശരിക്കും? ഇതും കരിമഞ്ഞളിൽ പെട്ട ഒരു മഞ്ഞളാ. പക്ഷെ ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഒടിച്ച് നാക്കിലൊന്നും വെക്കാൻ പറ്റില്ല. നാക്ക് പെരുത്തു ഭയങ്കര പവർ ആയിരുന്നു. അതിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കയറി കൈക്കൊക്കെ ഒരു പെരുപ്പുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് ആ മരുന്നിന്റെ ഗുണമാണ്. ആ മരുന്ന് പോലുള്ള സാധനം. അതുപോലെ ഇത് ഒരു വലിയ സംഭവമാണ്.
ഇതാണ് കരിമരം. നമ്മള് മനസ്സിലാക്കണം, നമ്മുടെ വീട് പണിയുമ്പം നമ്മളിപ്പോ ചൂട് കൂടുതലാണെന്ന് പറയുന്നത്, നമ്മുടെ വീടിനോട് ചേർന്ന് ഇതുപോലുള്ള മരങ്ങൾ, കരിമരം, വിഴാല്, ഐസ് ട്രീ, പിന്നെ അതുപോലെ തന്നെ വില്ലൂന്നി മരം, പിന്നെ ഇലഞ്ഞി, ഇങ്ങനെയുള്ള മരങ്ങൾ വെച്ചാൽ, കരിമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 7 ഡിഗ്രി ചൂട് കുറയ്ക്കാനുള്ള പവർ കരിമരത്തിനുണ്ട്. പ്രകൃതിയുടെ 7 ഡിഗ്രി ചൂട് കുറയ്ക്കും കരിമരം. അത്രയ്ക്ക് വളരെ വിശേഷപ്പെട്ട മരമാണ്. പണ്ട് കാലത്ത് നാദസ്വരം ഉണ്ടാക്കാനും വെള്ളിക്കോൽ ഉണ്ടാക്കാന് അങ്ങനെ ഒക്കെ നമ്മുടെ ഈ വടിവാളിനുള്ള ആ പിടി ഉണ്ടാക്കാൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കരിമരം. പക്ഷെ ഈ മരം ഒത്തിരി വർഷം എടുക്കും കിളിക്കാന് വളർന്നു വരാന്. പക്ഷെ ഇതുണ്ട സ്ഥലത്ത് 7 ഡിഗ്രി ചൂട് കുറയ്ക്കും. ഇതിനെയൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ നട്ടു കഴിഞ്ഞാൽ വളരെ പ്രകൃതിക്ക് നല്ലൊരു സംഭവം. എത്ര വർഷം പഴക്കമുള്ള ഒരു മരം? ഇതൊരു ഒരു 7 വർഷം, 6 വർഷമെങ്കിലും. പക്ഷെ ഇത് വളരെ ടൈം എടുക്കും. വളരെ ടൈം എടുക്കും. പക്ഷെ ഒരു 6 വർഷം 7 വർഷം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വളരും. നമ്മൾ അടുത്ത ഒരു ചെടിയാ, നമ്മള് ഇത് സാധാരണ എല്ലാരും കണ്ടിട്ടുള്ളതാ, കരിനുച്ചി എന്ന് പറയും. കരിനുച്ചി. പക്ഷെ നമ്മുടെ നാട്ടിൽ കരിനുച്ചി അല്ലല്ലോ. അല്ല, കരിനുച്ചി നമ്മുടെ കയ്യില് കരിനുച്ചി ഉണ്ട്, നീലനുച്ചി ഉണ്ട്, വെള്ളനുച്ചി ഉണ്ട്, കർപ്പൂര നുച്ചി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതാണ് ഒറിജിനൽ കറുത്ത കരിനുച്ചി. നമ്മുടെ നാട്ടിൽ നീലനുച്ചിയാണ് എല്ലാരും പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ആണ് ഇത് ഇങ്ങനെ ഇളക്കുമ്പോ. അതാണ് ഇതൊന്ന് അടുത്ത് കാണിച്ച ക്യാമറ. ഇത് ഇളക്കുമ്പോ ഇതിന് ഉള്ളിന് കറുപ്പ കണ്ടോ, പക്ഷെ മറ്റേ നീലയാ. ഇത് ഒറിജിനൽ മരം കറുപ്പായിരിക്കും. കറുപ്പ. ഇതാണ് ഒറിജിനൽ കരിനുച്ചി. ഇതിന്റെ മെഡിസിൻ ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇത് ആർക്കും അറിയത്തില്ല. ഇത് വളരെ അപൂർവമായിട്ടൊരു ചെടിയാ. ഇത് കാട്ടിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. വളരെ വളരെ അപൂർവമായിട്ട് ചെടി. ഇഞ്ചി ഒരു 10-14 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ എത്തിയാൽ ഏറ്റവും വലിയൊരു ഗുണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇത് ട്രൈബൽസിന്റെ ഇഞ്ചിയാണ്, ജനിതക മാറ്റം വരാത്ത ഇഞ്ചി. ഇതിന് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഈ ഇഞ്ചി ഇത്ര വലിപ്പമേ ഉള്ളൂ. ഇത് വലിയ വലിപ്പം വരുന്നതാണ്. ഇത് പുറത്ത് വരുമ്പോണ്ട് കണ്ടോ, ഇത്ര വലിപ്പമേ വരത്തുള്ളൂ. പക്ഷെ ഇത് വലുതാവത്തില്ല. ഇത് ഒടിച്ചാൽ ഭയങ്കര നാരാണ്. ഇത് ട്രൈബൽസിന്റെയാണ്. ഇതിനകത്ത് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അതേ അസുഖം മാറും. ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള ജനിതക മാറ്റം വരാത്ത ട്രൈബൽസിന്റെ ഇഞ്ചി. ഇവിടെ പിന്നെ ചുമന്ന ഇഞ്ചിയുണ്ട്, മഞ്ഞ ഇഞ്ചിയുണ്ട്, കോഴിക്കാലിന് ഇഞ്ചിയുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കൻ ഇഞ്ചിയുണ്ട്, തായ്ലൻഡ് ഇഞ്ചിയുണ്ട്. അങ്ങനെ ഇഞ്ചിയുടെ വലിയൊരു കളക്ഷനുണ്ട്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും നല്ല ഇഞ്ചിയാണ് ഈ പറഞ്ഞ ട്രൈബൽസിന്റെ ഇഞ്ചി. നാഗവെറ്റില. നാഗവെറ്റില. നാഗവെറ്റില എന്ന് പറഞ്ഞാൽ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിന്റെ ഇല ചവയ്ക്കാൻ കൊടുക്കും. ചവയ്ക്കാൻ കൊടുത്ത വിഷം പെട്ടെന്ന് വ്യാപിക്കത്തില്ലെന്നാണ് വൈദ്യന്മാർ പറയുന്നത്. പണ്ട് ട്രൈബൽസ് ഒക്കെ ചെയ്യുന്ന ചികിത്സ ചെയ്ത്, ഇതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല, ട്രൈബൽസ് ഒക്കെ ചെയ്യുന്ന ചികിത്സയാണ്. ഇത് ട്രൈബൽസിന്റെ കയ്യിൽ നിന്ന് തന്നെ കൊള്ളിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കളക്ട് ചെയ്താ. ഇത് ഇതിന്റെ ഇല എടുത്ത് ചവച്ചു കഴിഞ്ഞാൽ ആ ചവച്ചില ഇത് ഇറക്കി കഴിഞ്ഞാൽ ശരിക്കും ബ്ലഡ് മറ്റേ ബ്ലഡിലേക്ക് പെട്ടെന്ന് നമ്മുടെ ഈ വിഷം ബാധിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള നാഗവെറ്റില, വളരെ ചെറിയ, ഇത്രയേ ഉള്ളൂ വെറ്റില, ഇത്രേ ആവത്തുള്ളൂ. നാഗവെറ്റില ചവയ്ക്കണ്ട. അതായത് വിഷം തീണ്ടി കഴിഞ്ഞാൽ വെറൈറ്റി കണ്ടെത്തും. അതാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഓരോന്നോരോന്ന് കാണിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മണിക്കൂറോളം വീഡിയോ ചെയ്യേണ്ടി വരും കേട്ടോ. അത്രയും കൂടുതൽ ഔഷധ സസ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഇവിടെ ആർക്കെല്ലാം ഒന്ന് കാണണേ കാണാം അല്ലെ. വരികയാണെങ്കിൽ 18 ജില്ലയിലെ അടൂര്, അടൂര് വന്നാൽ മതി. അടൂര് പറഞ്ഞാൽ മതി. അപ്പൊ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത്രയും കൂടുതൽ ഇവിടെ കാണാനുണ്ട്. ഇതെന്ത് മരുന്നിരുന്നു? ഇതാണ് കമ്പകം. കമ്പകം, തമ്പകം എന്ന് പറയും. തമ്പകം. തമ്പകം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ പാളമില്ലയോ, ആ പാളത്തിന് ആ പിന്നെ നേരെ ഇരുമ്പിന്റെ താഴെ ഒരു തടിക്കഷ്ണം ഉണ്ട്. ഇപ്പൊ നമ്മൾ അതിന് സിമെന്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആ തടിക്കഷ്ണം ഉണ്ടാക്കുന്നത് ഇതിന്റെ തടി കൊണ്ടാണ്. ആനക്കൂട് നമ്മൾ നിർമ്മിക്കുന്നത് ഇതുകൊണ്ടാണ്. ആനക്കൂട് പുനലൊരു തൂക്കുപാലം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. അത്ര ബലമുള്ള സ്നേഹം. 1000 വർഷം ഇതിന്റെ തടി കേടാവത്തില്ല എന്നാ പറയുന്നത്. അത്രയും ബലമുള്ള നല്ല തടി വെക്കുന്ന നല്ല അടിപൊളി സാധനം, അടിപൊളി സാധനം. ഇതാണ് ഭൂതംകുലി മരം. ഇതിന്റെ വടി പണ്ട് മന്ത്രവാദികള് വടി ഉണ്ടാക്കുന്ന ഇതിന്റെ കമ്പാണ്. അതുപോലെ തന്നെ ഇത് ഇതിന്റെ കമ്പെടുത്തിട്ട് ഏലസം ഉണ്ടാക്കിയൊക്കെ ധരിക്കും അവരെ. ഈ ഓരോ ഈ പൂജ കാര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് ഉപയോഗിക്കും. പക്ഷെ നെഗറ്റീവിനെ എല്ലാം മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഭയങ്കര ബലമാണ് ഇതിന്റെ തടിക്ക്. അത് ബലവും അതുപോലെ തന്നെ ഇത് കിളിച്ച് വലുതാവാൻ വലിയ താമസമാണ്. ഇതിന്റെ കമ്പുകളൊക്കെയാണ് പല സമയത്തും ആൾക്കാർ ഇങ്ങനെ ആ മേളി വെള്ളിയൊക്കെ കെട്ടി ഇങ്ങനെ നല്ല ഇതായിട്ട് കൊണ്ടു കിടക്കുന്നത്. ഇത് ഇലക്കൊക്കെ നല്ലൊരു ഡിസൈൻ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ചെങ്ങുനീർ കിഴങ്ങ് എന്ന് പറയും. ചെങ്ങുനീർ കിഴങ്ങ് ഇത് ലേഖിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വളരെ എല്ലാ പിന്നെ വൈദ്യന്മാർക്കും വേണ്ടി വരുന്ന ഒരു മരുന്നായത്. ഇതിനകത്ത് ചെറിയ ചെറിയ കിഴങ്ങുകൾ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ചെങ്ങുനീർ കിഴങ്ങ്. ഇതാണ് ഞരമ്പോടൽ. ഞരമ്പോടലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ല് സംബന്ധമായിട്ടുള്ളതിനെല്ലാം നല്ലതാണ്. ഇതിന്റെ ഇല എടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞ് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ പോലും ഞരമ്പിനും അതുപോലെ ഈ നമ്മുടെ എല്ലിനും എല്ലാം നല്ലതാണ്.
ഒത്തിരി ആൾക്കാർ ഇതിന്റെ ഇല എല്ലാം കൊണ്ടുപോയതാ. പലരും വന്നിട്ട് ഇതിന്റെ ഇല എടുത്ത് കൈ ഇടിച്ചു പിഴിഞ്ഞ് കഞ്ഞി വെച്ചാ കുടിക്കുന്നവര്. ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ കഞ്ഞി വെച്ച് കുടിക്കും, കഞ്ഞി വെച്ചു. അതുപോലെ തന്നെ ഇതിന്റെ ഇല എടുത്തിട്ടേ നല്ല വൃത്തിക്ക് ഞെവിടി കഴിഞ്ഞാൽ ഇതിന്റെ ഈ പിന്നെ നാരൊന്നും പൊട്ടിപ്പോകത്തില്ല. അത്ര ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ തൈയൊക്കെ വീടുകളിൽ വേണം വെക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇത് കൊക്കക്കോള മരം, കോളാനെട്ടെന്ന അതിന്റെ പേര്. കൊക്കക്കോള മരം എന്ന് പറഞ്ഞാൽ കൊക്കക്കോള ഉണ്ടാക്കുന്നത് ഇതിന് നട്ടും പൻസാരയും സോഡയും കൂടെ ഒഴിച്ച ഒറിജിനൽ കൊക്കക്കോള. അത് കഴിച്ച എനർജിയാ സത്യം. പക്ഷെ കോമഡി രൂപത്തിൽ സത്യം പറയാറുണ്ട്. അതും പൻസാരയും സോഡയും കൂടെ ചേർത്ത് നമ്മള് മിക്സിയിലോ അല്ലെങ്കിൽ അല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ കൊക്കക്കോള ഉണ്ടാവും. അത് അതാണ് യഥാർത്ഥം. മറ്റേന്ന് പറഞ്ഞാൽ പല കെമിക്കൽ ചേർത്ത പുതിയ സാധനങ്ങൾ വരുന്നത്. ഇതിപ്പോ ഒറിജിനൽ ആയിട്ട് കൊക്കക്കോള ഉണ്ടാക്കുന്ന ഇതിന് നല്ല തടി വെച്ച് മരവും ഒച്ചിരി വലിപ്പ മരവും. ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ചെടികൾ, ഇന്ത്യക്കകത്തുനിന്നുള്ള ചെടികളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. അതെ, ആയിരത്തിൽ കൂടുതൽ ഔഷധ സസ്യങ്ങളൊക്കെ ഇങ്ങനെ കാടുകളിൽ നിന്നൊക്കെ നമ്മുടെ ട്രൈബൽസ് ഒക്കെ തരും. അപ്പൊ അതൊക്കെ നമ്മൾ അതിനെ വിത്തിനെ നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് മാത്രമൊന്നല്ല എല്ലായിടത്തും വേണം ഇത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ എങ്ങനെ ഉണ്ടാകുന്ന അറിയോ? ഫെവിക്കോൾ ഇനിയിപ്പോ അത് കണ്ടില്ലെന്ന് വേണ്ട. ഫെവിക്കോള് ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് ഫെവിക്കോൾ ഉണ്ടാക്കിയത് ഈ മരത്തിൽ നിന്നാണ്. ഇത് ഫെവിക്കോൾ മരവാ. ഇതിന്റെ കര, ഇതിന്റെ കറ മറ്റേ റബ്ബർ വെട്ടുന്ന പോലെ എടുത്തിട്ട് ആ കറ എടുത്തിട്ടാണ് ഫെവിക്കോള് പശ ഉണ്ടാക്കുന്നത്. പക്ഷെ കെമിക്കലാ. റബ്ബർ പോലെ തന്നെ ഇതിൽ നിന്നൊരു പശ വരുന്ന പറയാ. എന്നിട്ട് അത് എടുത്തിട്ടാണ് പശ ഉണ്ടാക്കുന്നത്. ഇത് പ്രധാനപ്പെട്ടത് കാണാത്തതൊക്കെ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കാണിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ എടുക്കാനുണ്ട്. ഇങ്ങോട്ട് വാ. ചേട്ടന്റെ വീടിന്റെ എല്ലാ സൈഡിലും ഇങ്ങനെ വെച്ചിരിക്കട്ടാ. ഇനി നമ്മള് കാണുന്ന ഒരു അത്ഭുത സംഭവം ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പേരാണ് എല്ലൊടിയൻ. എല്ലൊടിയൻ 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 എന്ന് പറഞ്ഞാൽ ബോൾ ക്യാൻസറിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇലയിൽ നിന്നുള്ള എണ്ണം നമ്മുടെ നമ്മൾ ട്രൈബൽസ് ഉണ്ടാക്കി തരുന്ന നമ്മുടെ ഉണ്ട് ഇവിടെ. ഇതിന്റെ എണ്ണ എന്ന് പറഞ്ഞാൽ എല്ലിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇതിന്റെ ഇല എടുത്തിട്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ. ഇപ്പൊ അതാണ് ഞാൻ ഇതിന്റെ ഇല പച്ചയ്ക്ക് തിന്നെ. നല്ല ഇല പറിച്ചു ഒന്ന് കഴുകി. കഴുകിയതിന് ശേഷം തന്നെ പച്ചക്ക് കഴിച്ചാൽ നല്ലതാ. എല്ലിനെ ബലപ്പെടുത്തും. അതുപോലെ ഇതിന്റെ ഇല എടുത്ത് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാല് എല്ലിനെ പ്രൊട്ടക്ട് ചെയ്യും. പറഞ്ഞാൽ നമുക്ക് തേയ്മാനം ഉണ്ടാവുന്നത് കൂടുതല് ഈ പറഞ്ഞ ചാക്രീം അതുപോലെ തന്നെ പിന്നെ പൻസാര ഇങ്ങനെയുള്ള അതിന്റെ അളവുകളൊക്കെ കൂടുമ്പോഴാണ് എല്ലിന് തേയ്മാനം ഉണ്ടാകുന്നത്. അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ചെടിയാണ്. ഇതൊരു ഇത്തള പോലുള്ള ചെടിയാ. ഇതൊരു പ്ലാവിലോ എന്തെങ്കിലും മരത്തിലോ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത്തള പോലെ പോകും. ഇതൊക്കെ തന്നെയാണല്ലോ ചായല്യം. ചായല്യ മരം, ചെങ്കുറിഞ്ഞി, കാരകില്, മാർക്കനെട്ട്, കിളിഞ്ഞാവൽ, കാട്ട് കരിവള്ളി, വെങ്കട്ട, തേയില, അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇതാണ്ട് ഇത് കണ്ടോ, ഇതാണ് പിന്നെ വെള്ളപ്പൂ പിടിക്കുന്ന മുരുക്ക്. സാധാരണ എല്ലാവരും വിചാരിക്കുന്ന മുരുക്കിന്റെ ഇലയാണെങ്കിൽ വെച്ച് ഇടലി പുഴുങ്ങുന്ന എന്തിനാ സർവ്വരോഗനാശിനി. ഇത് ഈ വെള്ളപ്പൂ പിടിക്കുന്ന മുരുക്കിന്റെ പൂ എന്ന് പറഞ്ഞാൽ അത് പാലിനകത്ത് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ സർവ്വരോഗങ്ങൾ മാറുമെന്നും പറയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇലയെടുത്ത് നമ്മൾ ഇടലി പുഴുങ്ങി കഴിച്ചാലും സർവ്വരോഗനാശിനിയാണ്. അത്രയ്ക്ക് ഗുണമുള്ളതാണ് വെള്ളപ്പൂ പിടിക്കുന്ന മുരുക്ക്. ഇത് മരവുരി എന്ന് പറയും. പണ്ട് കാലത്ത് മനുഷ്യൻ ആദ്യം ട്രൈബൽസ് ഒക്കെ ഡ്രസ് ഉണ്ടാക്കിയത് ഇതിന്റെ തോല് കൊണ്ടാ. ഡ്രസ്സാ? ആ, പണ്ട് ഡ്രസ് ധരിക്കാനില്ലായിരുന്നല്ലോ. അപ്പൊ ആ കാലത്ത് ഡ്രസ് ഉണ്ടാക്കിയത് ഇതിന്റെ തോല് കൊണ്ടാണ് മരവുരി. ഇതിനൊരു രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ട്. അതിലൊരു വെറൈറ്റി ആയത് ഇതൊരു ഒരു ഒരു കറ്റാർ വാഴയാണ്. ചുമന്ന കറ്റാർ വാഴ. ഇതിന്റെ ജെല്ലാണ്. ഇതിന്റെ ജെല്ല് ഇതായി കഴിഞ്ഞാൽ ചുമന്ന് ഇരിക്കും. ചോര ചുമപ്പ. ഇത് കുത്തി ഇതിന്റെ അകത്ത് ഇവിടെ കുത്തി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ആകുമ്പം ചോര പോലെ ചുമപ്പ് വരും. ആദ്യം മഞ്ഞ നിറം, പിന്നെ ചോര പോലെ വരും. ഇത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനും ബ്ലഡ് ശുദ്ധിയാക്കാനും ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കാൻ നല്ലതാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജ്യൂസ് അടിച്ച് കഴിച്ചാൽ. അതുപോലെ ചൂട് വായിക്കാത്ത പുണ്ണു പോലുള്ളതിന് ചൂടുള്ളതിന് നല്ലതാണ്. ശരീരത്തിന് ഉഷ്ണം കൂടുതലുള്ളതിന് നല്ലതാണ്. അങ്ങനെ വളരെ വളരെ അപൂർവമായിട്ടുള്ള ചെങ്കുമാരി എന്ന് പറയുന്ന ചുമന്ന കറ്റാർ വാഴയാണ്. ചുരുക്കം പറഞ്ഞ വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തടക്കം ഇതേമാതിരിയുള്ള ഔഷധ സസ്യങ്ങൾ വെച്ചിരിക്കുകയാണ് വീടിന്റെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടാണ്. എന്താണെന്നറിയില്ല, ഇതൊക്കെ പുറത്ത് വെച്ചിരിക്കുന്ന വീടിന്റെ ഉള്ളിൽ. ഇത് വീടിന്റെ സ്ഥലക്കുറവാണ്. നിങ്ങൾ കണ്ടല്ലോ തിക്കി നിൽക്കുക. അപ്പൊ സ്ഥലക്കുറവായത് നമ്മളെന്ത് ഈ റോഡിന്റെ രണ്ട് സൈഡിലും ചെടികളാണ്. ഇതൊരു പ്രത്യേകത എന്തറിയോ, ഇതുവഴി നടന്നു പോകുന്നവർക്കും ബൈക്കിൽ പോകുന്നവർക്കും ചെടികളുടെ ഈ ഒരു ഇത് തഴുകി പോകാൻ പറ്റും. അത് ശരിയാണ്. റോഡിന്റെ അവർ നടുവിൽ കൂടെ പോകുമ്പോൾ രണ്ട് സൈഡും ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കാനുണ്ടോ?